Hi friends, Bell Baby Scrub Center de pudiyoru video ilekku ellavarkkum swagatham. Innathe video il nammal vegetable printing inde oru throwback video aayittana set cheyidirikkunnu. Nammal iduvare cheyidittulla vegetable printing inde ella modelukalum ningalkkonu represent cheythu ningalkkonu familiarize cheyan vendittana innathe video nammal set cheyidirikkunnu. Adinu munpu nammude channel aadyamayi kaanunna oralaanundengil nammude channel subscribe cheyan marakkarathu. Kodiyulla bell icon press cheyga, adinu shesham all ennu parayna option select cheyga. Aa all ennulla option select cheythu kazhiyumbo njan videos update cheyyunnathinanusarichu ningalkku instant aayittulla notifications labhikkunnathayirikkum. Appol namukku innathe video ilekku kadakkam. 2 കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ വർഷം മുതൽ സ്കൂൾ ശാസ്ത്രോത്സവങ്ങൾ ആഘോഷിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഇതിൽ ഏതാണ്ട് 35 ഐറ്റംസ് ഉണ്ട്. മേളകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു 35 ഐറ്റംസ് മത്സരത്തിനുണ്ടാവും. ഇതിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ പ്രിന്റിങ്ങിന്റെ കുറച്ച് സാമ്പിൾ വീഡിയോസ് ആണ് സാമ്പിൾ ആയിട്ടുള്ള ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വെജിറ്റബിൾ പ്രിന്റിങ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ 4 വിഭാഗങ്ങളിൽ ഈ മത്സരം ഉണ്ടായിരിക്കും. അപ്പോൾ 4 വിഭാഗക്കാർക്കും 4 വ്യത്യസ്ത ഐറ്റംസ് ഒക്കെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യാനുള്ളത്. അതിന്റെ കുറച്ച് സാമ്പിൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഡിസൈനാണ്. ഇതൊരു ബെഡ്ഷീറ്റ് ഡിസൈനാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെഡ്ഷീറ്റ്, സിമ്പിൾ ബെഡ്ഷീറ്റ് ഡിസൈനാണിത്. ഇത് വരുന്നത് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണിത്. ഇതിൽ നമ്മൾ കളർ കോമ്പിനേഷൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതൊരു ബ്ലോക്കിൻ്റെ ഒരു ഡിസൈനാണ് കണ്ടോ. ഉരുളക്കിഴങ്ങിനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിസൈനാണ്. ഇതിൽ മൾട്ടി കളറൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റിൻ്റെ ഡിസൈൻ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗക്കാർക്ക് ബെഡ്ഷീറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇതും നമ്മൾ പൊട്ടറ്റോ വെച്ചാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസൈൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇത് നോക്കൂ, വളരെ സിമ്പിളായിട്ട് എല്ലാം പൊട്ടറ്റോ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒരു വള്ളിപ്പടർപ്പ് പോലെയുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വള്ളിപ്പടർപ്പ് പോലും ചെയ്തിരിക്കുന്നത് നമ്മൾ പൊട്ടറ്റോ വെച്ച് തന്നെയാണ്. നോക്കിക്കോ, ഇലയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പൊട്ടറ്റോ വെച്ച് തന്നെയാണ്. ഇതിന് നമ്മൾ സെൻറ്ററിൽ 2 ഭാഗങ്ങളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സെൻറ്ററിലുള്ള ഒരു ഡിസൈനാണ്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പൊട്ടറ്റോ വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഒരു ലീഫ് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഹാഫ് സൺ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇതൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ഹാഫിലും നമ്മൾ അതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാരിയാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗക്കാർക്കും ഈ സാരി ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതൊരു കസവ് സാരിയാണ്. കസവ് സാരിയിലല്ല കേട്ടോ ചെയ്യേണ്ടത്. നോക്കിയോളൂ, സൈഡിൽ പൊട്ടറ്റോ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പൊട്ടറ്റോ മാത്രമല്ല കേട്ടോ, മറ്റ് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ കാണിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം നിലവിൽ പൊട്ടറ്റോ ആണ് കാണിക്കുന്നത്. ഇത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഡിസൈനാണ്. ഇത് ബോർഡറാണ്. സാരിയുടെ ഫുൾ ലെങ്ത്തിൽ നമ്മളങ്ങനെ ബോർഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഡിസൈൻ സാരിയൊക്കെ മടക്കിയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാരിയുടെ തുമ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ 2 സൈഡിലേക്കൊക്കെ നമ്മൾ ബോർഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് 2 സൈഡിലേക്കൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്തിട്ടുള്ള, ഏതാണ്ട് 1.1 lakh വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് നിങ്ങൾക്ക് സാരി ആയിട്ടോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ആയിട്ടോ ഒക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതാണ് ഡിസൈൻ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ചാർട്ട് പേപ്പറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഏതാണ്ട് ഒരു 3-4 ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊട്ടറ്റോ, ക്യാരറ്റ്, ചേമ്പും തണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഡിസൈൻ വരുന്നത്. ഇതിൽ ഈ ചെയ്തിരിക്കുന്നത് പൊട്ടറ്റോ ആണ്. ഇത് ക്യാരറ്റിൻ്റെ ഡിസൈനാണ്. ഇത് വന്നിരിക്കുന്നത് ചേമ്പും തണ്ടാണ്. അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ ഡിസൈനുകൾ മാത്രം നമുക്ക് വേണമെങ്കിൽ സാരി ബോർഡറായിട്ടോ ബെഡ്ഷീറ്റിൻ്റെ ബോർഡറായിട്ടോ ഉപയോഗിക്കാം. ഈ മുഴുവൻ ഡിസൈൻ വരുന്നത് നമുക്ക് എന്താണ് സാരിയുടെ മുന്താണിയായിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ബെഡ്ഷീറ്റിൻ്റെ ഡിസൈനായിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് യു പി വിഭാഗക്കാർക്ക് ഒരു ടേബിൾ ക്ലോത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത് നമ്മൾ പൊട്ടട്ട വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതില് കണ്ടോ, ഇങ്ങനെ ഒരു നമ്മൾ എന്താണ് ഒരു ഡയമണ്ടിന്റെ ഷേപ്പിലാണ് ഇതിപ്പോ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ സൈഡിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലും ഇതിന്റെ നടുക്കുമായിട്ട് നമ്മൾ ഓരോ പൂക്കളുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം പൊട്ടറ്റ് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം പൊട്ടറ്റാണ്. ഈ ഷേപ്പ് വന്നിരിക്കുന്നത് എല്ലാം പൊട്ടറ്റ് വെച്ച് തന്നെയാണ്. ഇത് നമുക്ക് ടേബിൾ ക്ലോത്ത് ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ചാർട്ട് പേപ്പറിലാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ ഡിസൈനുകളും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ബെഡ്ഷീറ്റായിട്ടോ ടേബിൾ ക്ലോത്ത് ആയിട്ടോ അല്ലെങ്കിൽ സാരി ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കളർ കോമ്പിനേഷനുകളും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് എല്ലാ വിഭാഗക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടേബിൾ ക്ലോത്ത് ആയിട്ടോ പില്ലോ കവർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഇതും നമ്മളിപ്പോൾ നിലവിൽ പൊട്ടറ്റോ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഡിസൈനുകൾ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡിസൈൻ വരുന്നത്. ഇതിൽ ഈ ഗ്രീൻ ചെയ്തിരിക്കുന്നതെല്ലാം പൊട്ടറ്റോ വെച്ചിട്ടുള്ളതാണ്. ഇതും റെഡ് ആയിട്ടുള്ള ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെല്ലാം പൊട്ടറ്റോ വെച്ച് തന്നെയാണ്. പക്ഷേ ഇത് ക്യാരറ്റ് കൊണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ എളുപ്പം ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചെയ്തിരിക്കുന്നത് എല്ലാം ഉരുളക്കിഴങ്ങ് വെച്ച് തന്നെയാണ്. ഇതിലെ ഈ പൂവിൻ്റെ ഡിസൈൻ മൾട്ടി കളർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി കളർ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ മറ്റു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പീകോക്ക് ഡിസൈനാണ്. ഇത് സാരിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അത് വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. പക്ഷെ അധികം ആരും ശ്രദ്ധിച്ചില്ല. ഇത് എന്താണെന്നറിയില്ല. നമുക്ക് എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് കാണാം. ഇതിൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഈ പീകോക്കിന്റെ ഡിസൈൻ വരുന്നത്, പീകോക്കിന്റെ ഡിസൈൻ കാണുന്നുണ്ടല്ലോ അല്ലെ, ഈ പീകോക്കിന്റെ ഡിസൈൻ വരുന്നത് നമുക്ക് ബോർഡറിൽ കംപ്ലീറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസൈൻ ഇടയ്ക്ക് ഓരോ പൂക്കളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ബോർഡർ കംപ്ലീറ്റ് ഈ പീകോക്കിന്റെ ഡിസൈൻ വെച്ച് ചെയ്യാവുന്നതാണ്. മുന്താണി വരുന്നത് ഈ പീകോക്കും പിന്നെ അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഈ ഒരു വള്ളിപ്പടർപ്പ് പോലെയുള്ള ഈ ഒരു ചെടിയായിട്ട് വരുന്ന ഈ ഒരു ഭാഗവും നമുക്ക് മുന്താണിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റ് ആയിട്ടും ടേബിൾ ക്ലോത്ത് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു നാല് കോർണറുകളിലും ഒരു ബ്ലോക്ക് പ്രിന്റ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇഷ്ടിക ഷേപ്പ് വരുന്ന ഒരു, അങ്ങനെ തോന്നുന്നില്ലേ, ഒരു ഇഷ്ടികയുടെ ഷേപ്പ് തോന്നുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സെൻറ്റർ ഡിസൈൻ, മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്റർ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെഡ്ഷീറ്റ് ടേബിൾ ക്ലോത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ വന്നാലും ഒരു ബോർഡർ വേണം, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബോർഡർ വേണം, അതിനൊരു സെൻറ്റർ ഡിസൈൻ വേണം. ബാക്കി എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വേണേലും എന്ത് വേണേലും ചെയ്യാം. പിന്നെ കളർ കോമ്പിനേഷന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കാണിക്കാൻ പോകുന്നത് ജിമിക്ക് കമ്മൽ സ്പെഷ്യലാണ്. ഇതിൽ ജിമിക്ക് കമ്മൽ ഡിസൈനാണ് നമ്മൾ ബോർഡറിൽ ചെയ്തിരിക്കുന്നത്. ഇത് ടേബിൾ ക്ലോത്ത് ആയിട്ടോ സാരിയുടെ മുന്താണിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡിസൈനാണ്. ഇതാ ഇപ്പോൾ ജിമിക്ക് കമ്മലിൻ്റെ ഒക്കെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ദ ബോർഡറിൽ നോക്കുമ്പോൾ ഒരു ജിമിക്ക് കമ്മലിൻ്റെ ഒക്കെ ഒരു ഷേപ്പുണ്ട്. സെൻറ്ററിൽ നമ്മളൊരു രണ്ട് സൈഡിലും പിന്നെ ഒരു സെൻറ്റർ ഡിസൈനുമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിൽ ഞാൻ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടേ. അതായത് കമ്മലിൻ്റെ ഈ ജിമിക്ക് കമ്മലിൻ്റെ ആ ഒരു ജിമിക്കിയുടെ ഭാഗം വരുന്നത് ഒഴിവാക്കി മറ്റ് രണ്ട് ഭാഗങ്ങൾ ചേർത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു സാരി ബോർഡറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു ബെഡ്ഷീറ്റ് ഡിസൈനാണ്. നമ്മൾ ഇത്രയും നേരം കാണിച്ചിരുന്നത് ബോർഡർ ഉള്ളതും ഒരു സെൻറ്റർ ഡിസൈനും ഉള്ളതുമാണ്. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഇതിന് ബോർഡർ ഒരു മെയിൻ ബോർഡർ ഉണ്ട്. അതിനകത്തുകൂടെ ചെറിയൊരു ബോർഡർ നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൻറ്റർ ഡിസൈനുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ ചാർട്ട് പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബെഡ്ഷീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിളാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് യു പി കാരുടെ ടേബിൾ ക്ലോത്ത് ആയിട്ടോ പില്ലോ കവർ ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നാല് സൈഡിലും നമ്മളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സെൻറ്റർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലെ, സെൻറ്റർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ടേബിൾ ക്ലോത്ത് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നാല് സൈഡിലും ഇങ്ങനെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് സ്ഥലം ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ളതുണ്ടാകും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സെയിം പൂവിനെ തന്നെ കളറൊക്കെ മാറ്റിയോ, നമുക്ക് നാല് സൈഡുകളിലൊക്കെ സൈസ് സ്പേസിങ് അനുസരിച്ച് നമുക്ക് സൈഡ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസൈനുമായിട്ട് യോജിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും നേരമായിട്ട് നമ്മൾ എൽ പി കാർക്കുള്ളതൊന്നും കാണിച്ചില്ലല്ലോ എന്നല്ലേ. അപ്പോൾ എൽ പി കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണെന്ന് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. എൽ പി കാർക്ക് ടേബിൾ ക്ലോത്തും പില്ലോ കവറും ആണുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ പൊട്ടറ്റോ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡിസൈൻ എന്ത് വേണേലും ഒക്കെ ചെയ്യാം കേട്ടോ. അതായത് മറ്റ്
എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഡിസൈൻ ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. കളർ കോമ്പിനേഷൻ ഇപ്പം നമ്മൾ ഒരു നീലയും ചുവപ്പും കൂടി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സൈഡിൽ ബോർഡർ പ്രിന്റുകളുണ്ട്, അതിനുശേഷം ഒരു സെന്റർ പ്രിന്റുകളും കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ചേമ്പും തണ്ടും വാഴത്തണ്ടും ഒക്കെയാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് ഈ മോൾഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും അല്ലേ. ക്യാരറ്റിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് പാടായിരിക്കും. അപ്പം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ചേമ്പും തണ്ടും വാഴത്തണ്ടും എന്നുള്ളത്. അപ്പം അത് രണ്ടും മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണിത്. ഇതിൽ ബോർഡർ ചെയ്തിരിക്കുന്നത് കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ. വാഴത്തണ്ടൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചേമ്പും തണ്ടാണ്, ഇത് വാഴത്തണ്ടാണ്. നടുക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്യാരറ്റിന് ജസ്റ്റ് ഒന്ന് നടുവേ മുറിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. എൽ പി കാർക്ക് വളരെ എളുപ്പത്തിൽ പില്ലോ കവർ ആക്കിയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണിത്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സാരിക്കോ ടേബിൾ ക്ലോത്തിനോ ഒക്കെ ബോർഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് വ്യത്യസ്ത ബോർഡറുകളാണ്. അതായത് ഇത് ഒരു ബോർഡറാണ്, ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ഇത് മറ്റൊരു ബോർഡറാണ്, ഇത് മൂന്നാമത്തെ ബോർഡറാണ്. മൂന്ന് ബോർഡർ ഡിസൈനുകൾ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ബോർഡർ ഡിസൈനുകളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. സാരിക്കാണെങ്കിൽ സാരിയുടെ ബോർഡറായിട്ടോ അല്ലെങ്കിൽ ടേബിൾ ക്ലോത്തിൻ്റെ ഒക്കെ ബോർഡറായിട്ടോ പില്ലോ കവറിൻ്റെയൊക്കെ ബോർഡറായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മൂന്ന് ബോർഡർ ഡിസൈനുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സെയിം മോൾഡ് തന്നെ പല വ്യത്യസ്ത രീതികളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് കണ്ടറിയാം, ഇത് ആദ്യം ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. അതായത് പൊട്ടറ്റോ നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണിത്. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആദ്യം ഇങ്ങനെ ഉപയോഗിച്ച് ഇതിനൊരു ക്യാരറ്റിൻ്റെ ഒരു ഒരു എന്താണ് ഒരു സ്റ്റഡ് പോലെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമ്മൾ പല ഡിസൈനുകൾ കട്ട് ചെയ്തു. അതിനുശേഷം ദാ ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മൾ പിന്നെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടി ഷെയ്ഡ് ഉപയോഗിച്ചു, പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ സെൻറ്ററിൽ കൊടുത്തു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ തന്നെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ, ഈ ഒരു ഡിസൈനിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാൾക്ക് ഈ ഒരു ഡിസൈനിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ആ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സാരി കോർണർ ഡിസൈൻ പോലെ വരുന്നതാണ്. സാരികൾക്കൊക്കെ ചില സാരികൾക്ക് കണ്ടിട്ടില്ലേ ഒരു കോർണർ ഡിസൈൻ മാത്രമായിട്ട് ഇങ്ങനെ വരുന്നത്, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതൊരു എൽ ഷേപ്പിലുള്ള ആകൃതിയിൽ നമ്മൾ ഒരു ബോർഡർ ചെയ്തിട്ട് ആ എൽ ഷേപ്പിൻ്റെ ഒരു കോർണർ ഭാഗത്ത് നിന്ന് നമ്മളൊരു മെയിൻ ഡിസൈൻ ഇങ്ങനെ കൊടുക്കുന്നതായിട്ടാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ടേബിൾ ക്ലോത്ത് ആയിട്ടോ പില്ലോ കവർ ആയിട്ടോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിസൈനാണിത്, കാണുന്നുണ്ടല്ലോ അല്ലേ. ബോർഡറിൽ നമ്മളൊരു പൂവിൻ്റെ ആകൃതിയിൽ നമ്മൾ നാല് ബോർഡറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു. നടുക്ക് ഒരു ബ്ലോക്ക് പ്രിൻ്റ് പോലെ വന്നിരിക്കുന്നു. അടുത്തത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലവർ വേസിൻ്റെ ആകൃതിയിലാണ്. താഴെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ഒരു ഇഷ്ടികയുടെയൊക്കെ ഒരു ബ്ലോക്ക് പ്രിൻ്റ് പോലെ ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു ഫ്ലവർ വേസിലൊരു പൂവൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നില്ലേ ഇത് കണ്ടിട്ട്. അടുത്തതും അതുപോലെ തന്നെ നാല് സൈഡിലും ഒരു ബോർഡർ വന്നിട്ട് നടുക്ക് ഒരു മൂന്ന് നാല് പൂക്കളുടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സെൻറ്റർ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു പ്രിൻ്റാണിത്. ഇത് സാരിയായിട്ടോ പില്ലോ കവറായിട്ടോ അതിനൊക്കെ ബോർഡറൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ടേബിൾ ക്ലോത്ത് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ഡിസൈനുകൾ ഇന്ന് പരിചയപ്പെട്ടു. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ പുതിയ വീഡിയോകൾ, അതായത് മത്സരം തുടങ്ങുന്ന സമയത്തിനോടടുത്ത് നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ചെയ്തിടുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ.